നവംബർ 6 നോ ബ്ലാക്കിലെ വിശുദ്ധ ലിയോണാർഡ്. ഗുരുക്കന്മാരുടെ നിഷ്കപടതയും വീണയും ഉപവിയും തീക്ഷ്ണതയും അനുകരിക്കുന്നവയാണ് ഈ തത്വശിഷ്യന്മാർ. ഇന്നത്തെ ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെട്ടിരുന്ന ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ ക്ലോവിസ് പ്രഥമൻ രാജാവിന്റെ കൊട്ടാരത്തിൽ പ്രശസ്ത ഉദ്യോഗസ്ഥനായിരുന്നു ലിയോണാർഡ്. വിശുദ്ധ റേമിജിയൂസിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെട്ട് അദ്ദേഹം കൊട്ടാരത്തിലെ ജോലി രാജിവെച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സന്യാസ വസ്ത്രം സ്വീകരിച്ചു. കൂടുതൽ ഏകാന്തത ആഗ്രഹിച്ച അദ്ദേഹം വനത്തിലേക്ക് പുറപ്പെട്ടു. നോബ്ലാറ്റ് എന്ന വനത്തിൽ ഒരു പ്രാർത്ഥനാലയം ഉണ്ടാക്കി. സുവിശേഷം പ്രസംഗിച്ച ഏതാനും വിഗ്രഹാരാധകർ ക്രിസ്തു മതത്തിലേക്ക് മാനസാന്തരപ്പെടുത്തി. കാലക്രമേണ അദ്ദേഹത്തിന് അനുയായികൾ ഉണ്ടായി. ഇതോടൊപ്പം തന്നെ പല തടവുകാരെയും സന്ദർശിച്ച് അവർക്ക് മാനസാന്തരം കൊടുത്തുകൊണ്ടിരുന്നു. 589 വിശുദ്ധ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചിരുന്ന തടവു പുള്ളികളുടെ ചങ്ങലകൾ അഴിഞ്ഞിരുന്നു എന്ന് ഐതിഹ്യമുണ്ട്. വിശുദ്ധ ലിയോണാർഡ് തടവുകളായിരിക്കുന്നവരുടെ മധ്യസ്ഥൻ ആണ്. കാരുണ്യം തുളുമ്പുന്ന വാക്കുകൾ അമൂല്യമായ ഒരു കൈമുതൽ ആണ്. ഈ തൈലം അപരരുടെ യാതനകൾ ആകുന്ന മുറിവുകളിൽ ഒഴുക്കുക.